ഫ്രാൻസിസ് മാർപ്പാപ്പ 21 ബിഷപ്പുമാരെ കഴിഞ്ഞ ദിവസം കർദിനാൾമാരായി ഉയർത്തി. ഇതിൽ ഇന്ത്യയിൽ നിന്ന് ആരുമില്ല. പക്ഷേ ഒരു മലയാളിയുണ്ട്. മലേഷ്യയിൽ നിന്നും കർദിനാൾ പദവിയിലേക്ക് ഉയർത്തിയത് മലയാളി പേരുകളുള്ള കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് മേച്ചേരിയാണ്. കഴിഞ്ഞ 11 വർഷമായി മലേഷ്യയിലെ പെനാങ് രൂപതാധീഷനായ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസിന്റെ കുടുംബം 1890s തൃശൂർ ഒല്ലൂരിൽ നിന്ന് മലായ എന്ന ഇന്നത്തെ മലേഷ്യയിലേക്ക് കുടിയേറിയവരാണ്. കുടിയേറ്റവും മലേഷ്യൻ ജീവിതവും പ്രാർത്ഥനയും മാതാപിതാക്കളും തന്നെയാണ് തന്നിലെ വിശ്വാസത്തെ വളർത്തിയതെന്ന് പറയുന്ന കർദിനാൾ തനിക്ക് കേരള നാടിനോടുള്ള സ്നേഹത്തെപ്പറ്റി പലകുറി പറഞ്ഞിട്ടുമുണ്ട്. മലയാളി നാടിനോടും രുചികളോടുമുള്ള ഇഷ്ടം കൊണ്ട് മലേഷ്യയിൽ കേര എന്ന പേരിൽ കർദിനാളിന്റെ പൂർവികർക്ക് ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് തന്നെ ഉണ്ടായിരുന്നു. കേര എന്ന പേരിൽ തന്നെ ബിഷപ്പിന്റെ സഹോദരൻ മലേഷ്യൻ തലസ്ഥാനമായ കോലാരംപൂരിൽ ഇന്നും റെസ്റ്റോറൻറ്റ് നടത്തുന്നുമുണ്ട്. ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴത്തിന്റെ ക്ഷണം സ്വീകരിച്ച് ഒരിക്കൽ തൃശൂരിലെത്തിയ കർദിനാൾ തന്റെ കേരളത്തിലെ ബന്ധുക്കളെ ഒരിക്കൽ കണ്ടെത്തുമെന്നും പറഞ്ഞിരുന്നു. ആദ്യമായിരുന്നു അന്ന് കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് ഇന്ത്യ സന്ദർശിച്ചത്. മലയാളി പേരുകളുള്ള വ്യക്തി മലേഷ്യയിൽ നിന്ന് കർദിനാളായി ഉയർത്തപ്പെടുമ്പോൾ അതിൽ സന്തോഷിക്കുകയാണ് കേരളസഭയും. മലേഷ്യയിലെ പെനാങ് രൂപതയിൽ 2012 കർദിനാൾ ബിഷപ്പായി ആദ്യം ചുമതലയേൽക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പ കർദിനാൾമാരായി ഉയർത്തിയ 21 പേരിൽ കർദിനാൾ സെബാസ്റ്റ്യൻ ഫ്രാൻസിസ് അടക്കം 18 പേർ 80 താഴെയുള്ള പാപ്പയെ തിരഞ്ഞെടുക്കാൻ വോട്ടവകാശമുള്ളവരാണ്. സഭയ്ക്ക് ചെയ്ത തുത്തർഹ്യമായ സേവനങ്ങൾ പരിഗണിച്ചാണ് 80 കഴിഞ്ഞ 3 പേരെ കർദിനാൾ പദവിയിലേക്ക് ഫ്രാൻസിസ് മാർപ്പാപ്പ ഉയർത്തിയത്. 1967 സെന്റ് ഫ്രാൻസിസ് സേവ്യർ മൈനർ സെമിനാരി സിംഗപ്പൂരിൽ ചേർന്ന് വൈദിക പഠനം തുടങ്ങിയ കർദിനാൾ 1977 തന്റെ 26 വൈദികനായി. മാതാപിതാക്കളുടെ സ്നേഹവും പ്രാർത്ഥനയിലൂടെ തുടങ്ങുന്ന ദിവസങ്ങളും തന്നിലെ ദൈവസ്നേഹം വളർത്തിയെന്ന് എപ്പോഴും ആവർത്തിക്കുന്ന പിതാവ് 1951 നവംബർ 11 മലേഷ്യയിലെ ജോഹർ ബഹുവിലാണ് പിറന്നത്. ചെറുപ്രായത്തിൽ തന്നെ മാതാപിതാക്കളെ നഷ്ടമായ പിതാവ് മാതാപിതാക്കളോട് കാണിക്കേണ്ട സ്നേഹത്തെപ്പറ്റി എപ്പോഴും സംസാരിക്കുന്നുണ്ട്.